എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീടിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചിയെ മീനെയൊക്കെ അതിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഒരു ഇറച്ചിയും മീനും മാത്രം കൂട്ടി ആഹാരം കഴിക്കുള്ളൂ എന്ന് പറയുന്നവർ പോലും കഴിച്ചു പോകുന്ന ടേസ്റ്റിൽ നമ്മൾ സോയാ ചങ്ക്സ് വെച്ചിട്ട് നല്ലൊരു കിടിലൻ തോരനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യ ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അന്നേരം ചോറ്, ഇടിയപ്പം, ദോശ, പൊറോട്ട എന്തിൻ്റെയും കൂട്ടത്തിൽ നമുക്ക് ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഈ ഒരു കിടിലം സോയയുടെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതെന്ന് കണ്ടിട്ട് വരാം. അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി നമ്മൾ ഒരു ബൗൾ നിറച്ച് സോയ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ ഒരു സോയ തന്നെ വളരെ ചെറുത രീതിയിലുള്ളത് കിട്ടും. ഇതിനേക്കാട്ട് കുറച്ചുകൂടെ വലിപ്പമുള്ളത് കിട്ടും. നമ്മളെടുത്തേക്കുന്ന അത്യാവശ്യം വലിപ്പമുള്ളത് മീഡിയം സൈസിൽ വരുന്ന സോയയാണ് കേട്ടോ. ഒരു വട്ടം ഒന്ന് കഴുകിയിട്ട് ഞാൻ അതിലേക്ക് നല്ല വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് ചേരുവകൾ നമുക്ക് പരിചയപ്പെടാം. തേങ്ങാക്കൊത്ത്, അതുപോലെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, അതുപോലെ സവാള വളരെ കട്ടി കുറഞ്ഞിട്ട് അരിഞ്ഞേക്കുന്നത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ചുമന്നുള്ളി അല്ലെങ്കിൽ കൊച്ചുള്ളി ഒരു 8-10 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കറിയുടെ ടേസ്റ്റ് കൂട്ടാൻ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കുഞ്ഞു ബൗൾ നിറച്ച് ചിരകിയ തേങ്ങയാണ് എടുത്തേക്കുന്നത്. അന്നേരം അതൊക്കെ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. നമ്മുടെ ഈ ഒരു സോയ നല്ലതുപോലെ വെന്തോ ഇല്ലയോ എന്ന് നോക്കാം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കിങ്ങനെ കൈ കൊണ്ടെടുക്കുമ്പം തന്നെ ഇങ്ങനെ അത് അടർത്തി മാറ്റാൻ പറ്റുന്ന രീതിയാണ് അതിൻ്റെ ഒരു വെന്തെന്നുള്ളൊരു പരുവാവുന്നത്. എന്നിട്ട് ഇതിപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ആ ഒരു ചൂടാറിയതിന് ശേഷം ഒരു 3-4 വെള്ളം കഴുകി നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്കിനി ഒരു പാത്രം അടപ്പേ വെച്ചിട്ടുണ്ട്. പാത്രം നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്ത് ഏത് കറിയിൽ ചേർത്താലും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ബീഫൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴും ഇങ്ങനത്തുള്ള കറികളൊക്കെ വെക്കുമ്പോൾ അതിൽ തേങ്ങ വറുത്തത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അന്നേരം അതൊന്ന് പെട്ടെന്നൊന്ന് വയണ്ട് വരട്ടെ. അതുവരെ നമുക്ക് ചെറു തീയിലിട്ട് വഴറ്റിയെടുക്കണം. അപ്പം പെട്ടെന്ന് വയണ്ട് കിട്ടാനും വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിലേക്ക് ലേശം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളിയാണെങ്കിലും വയണ്ട് കിട്ടും. അതുപോലെ തേങ്ങാക്കൊത്തിൽ നമ്മളിപ്പോൾ മഞ്ഞപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അന്നേരം ഇത് ചെറു തീയിലിട്ടിട്ട് നമുക്കിത് നല്ലതുപോലെ വറുത്തെടുക്കാം. ഒട്ടും കരിഞ്ഞു പോകാതെ ഈ ഒരു പരുവ ആകുമ്പോഴത്തേന് നമുക്കിനി ഇതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മറ്റ് ചേരുവകളൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും സവാളയും കൊച്ചുള്ളി ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതിനി ഈ ഒരു എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ വയണ്ട് വരണം. അതുവരെ തീ കുറച്ചിട്ടിട്ട് നല്ല കൂട്ടി ഇളക്കി കൊടുക്കണം. ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് വയറ്റി എടുക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഉപ്പ് ചേർക്കുമ്പം ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ആദ്യമേ വയറ്റുന്ന സമയത്ത് പെട്ടെന്ന് വയണ്ട് കിട്ടുമെങ്കിലും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ചേർക്കാതെ വയറ്റി എടുക്കുന്നതിനാണ്. അതായത് ഇത് നമുക്ക് ചെറു തീയിലിട്ടിട്ട് നല്ലതുപോലെ വയറ്റിയെടുക്കട്ടെ. നമ്മൾ ചേർത്തിരിക്കുന്ന ഉള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമുളകൊക്കെ മാറി അതൊന്ന് വാടി ഒന്ന് വയണ്ട് കിട്ടുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ ചതച്ച് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേരുവകളിൽ ചേർക്കുന്ന രീതിക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അതായത് ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകൊക്കെ മാറി ഇതുപോലെ ഒന്ന് വയണ്ട് കിട്ടട്ടെ. അതുവരെ നമുക്കൊന്ന് ചെറുതീയിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ വയണ്ട് വരുന്ന സമയം കൊണ്ട് നമ്മൾ ആ ഒരു സോയ നല്ലതുപോലെ കഴുകി ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നാലും ഒരു ചെറിയൊരു ജലാംശത്തിൻ്റെ അളവുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സോയ തന്നെ പല രീതിയിലുണ്ട്. അന്നേരം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു രീതിയാണ്. അന്നേരം ഞാനിത് കൈകൊണ്ട് തന്നെ ഇതുപോലെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ നുള്ളി മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരെണ്ണം ഒരു 3-4 കഷ്ണങ്ങളായിട്ട് പിച്ചാത്തി വെച്ച് ചെയ്യണം എന്നില്ല. നമ്മുടെ കൈകൊണ്ട് തന്നെ ചെയ്തെടുക്കാം. അന്നേരം ഈ ഉള്ളി ഒന്ന് വയണ്ട് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 സ്പൂൺ അളവിൽ മുളക് പൊടി, കാശ്മീരിയും അല്ലാത്തതുമായിട്ടുള്ള എരിയുള്ള മുളകും കൂടെ ചേർന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മല്ലിപ്പൊടിയും അതേ അളവിൽ തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സമാസമമായിട്ട്. ഈ ഒരു പൊടികളുടെ ഒരു പച്ചമണം മാറി കിട്ടുന്നത് വരെ നമ്മൾ ചെറു തീയിലിട്ടിട്ട് ഇളക്കി കൊടുക്കണം. ഒട്ടും കരിഞ്ഞു പോകരുത്. തീ നല്ലതുപോലെ കുറച്ചിടുക. കരിഞ്ഞു പോകുമെന്ന് തോന്നുവാണെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അവർ അടപ്പേന്ന് മാറ്റിയിട്ട് ആ ഒരു ചൂടിൽ തന്നെ വയറ്റിയെടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ഒരു കറിയുടെ ടേസ്റ്റ് തന്നെ മറിപ്പും. ഞാൻ നേരത്തെ തിരുമ്മി വെച്ചിരുന്ന ആ ഒരു ബൗൾ തേങ്ങ ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അരകല്ലിലൊന്ന് ചതച്ചെടുക്കാം. മിക്സിയിൽ ചതയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് അരഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഞാൻ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഞെവിടിയെടുക്കുകയാണ് ചെയ്യുന്നത്.
എന്നിട്ട് നമ്മൾ ഈ ഒരു മസാലയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ആ ഒരു തേങ്ങയുടെ പച്ച രുചി മാറിയിട്ട് അതിലേക്ക് ഈ ഒരു മുളകും മല്ലിയും നമ്മുടെ ആ ഉള്ളിയുടെ ടേസ്റ്റൊക്കെ എത്തുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. തേങ്ങയുടെ അളവ് നമുക്ക് കുറച്ചും കൂടെ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. തേങ്ങ കുറച്ചും കൂടെ ചേർത്ത് അതിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. തേങ്ങയും ചുമന്നുള്ളിയും. അന്നേരം ഇത് മീനിലോ അതുപോലെ തന്നെ ബീഫോ ചിക്കൻ മട്ടൻ എന്തിൽ വേണമെങ്കിലും പരീക്ഷിച്ചാലും നല്ല ടേസ്റ്റാണ്. മുട്ട വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ ഈ മസാലയിൽ ഉപ്പ് ഇതുവരെയും ചേർത്തിട്ടില്ല. മഞ്ഞപ്പൊടി മാത്രമായിരുന്നല്ലോ ആദ്യം ചേർത്തത്. അത് ഈ ഒരു മസാലയ്ക്ക് വേണ്ട പാകത്തിനുള്ള ഉപ്പാണ് നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ഉപ്പിട്ട് കൊടുക്കണ്ട. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് അവസാനം നമുക്ക് ഉപ്പ് വേണം തോന്നുകയാണെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി. എന്നിട്ട് വീണ്ടും ഞാൻ പറഞ്ഞല്ലോ നല്ലതുപോലെ വറുത്ത് കിട്ടണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ ഉണ്ടാക്കുന്ന റെസിപ്പിയുടെ ടേസ്റ്റ് അതേ രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു ആ ഒരു സോയ ഞാൻ നല്ലതുപോലെ കൈകൊണ്ട് തന്നെ ഈ രീതിയിൽ എടുത്തിട്ടുണ്ട്. അന്നേരം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം. ഇതിങ്ങനെ തന്നെ മിക്സിയിൽ അടിക്കുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് കുഴമ്പ് പോലെ ആയിപ്പോൾ. കാരണം പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സോയ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ലേശം മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു സ്പൂൺ അളവിൽ അല്ലെങ്കിൽ ഒന്ന് കൂടുതലൊക്കെ ആവാം. നമ്മൾ എടുക്കുന്ന സോയക്കനുസരിച്ച് അളവുകൾ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇതിലേക്ക് നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ള മുളകും പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഈ ഒരു സോയയ്ക്ക് വേണ്ട മുളക് പൊടി മാത്രം. സോയ നമ്മളല്ലാതെ ഇങ്ങനെ മിക്സിയിൽ അടിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ അത്ര കണ്ട ആ ഒരു മുളകും മല്ലിയും ഉപ്പൊന്നും ഇതിലങ്ങനെ പിടിക്കില്ല. നമ്മൾ ഇതിനകത്ത് ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോഴും വളരെ ശ്രദ്ധിച്ച് ഉപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ നല്ലതായിട്ട് വെന്ത് പോയിട്ടുള്ള ഒരു സോയാണ്, പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ അരിപ്പൊടി ചേർക്കുമ്പോൾ കുറച്ചൊന്നൊരു കട്ടിക്ക് കിട്ടും നമുക്ക്. അതിനാണ് നമ്മൾ അരിപ്പൊടി ചേർത്തേക്കുന്നത്. കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ായിരുന്നല്ലോ. അന്നേരം ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് മാത്രം ചേർക്കുക. ഞാൻ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എല്ലാ ഭാഗത്തും ഉപ്പും എരിയും എല്ലാം അരിപ്പൊടിയൊക്കെ എത്താനും വേണ്ടി കൈകൊണ്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു സോയയുടെ തോരൻ ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ ഞാൻ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാനും വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിൽ ഒറ്റൊരു കറക്കം മാത്രം ചെയ്തിട്ടുണ്ട്. ഒരുപാട് നേരം ഇട്ട് മിക്സി കറക്കിയിട്ട് അതങ്ങ് തവിട് പൊടി എന്നുവെച്ചാൽ അങ്ങ് കുഴഞ്ഞു പോവും. അങ്ങനെ ആവാതെ ഒറ്റൊരു പ്രാവശ്യം മാത്രം ചെയ്യുക ഈ ഒരു പരുവത്തിൽ. ബാക്കിയുള്ളതും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിൽ അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങായിപ്പോയി കഴിഞ്ഞാൽ കുഴമ്പ് രീതിയിൽ നമുക്കിങ്ങനെ ഉരുള ഉരുട്ടിയെടുക്കാവുന്ന രീതിയിലായിപ്പോൾ അത് ഭയങ്കര പാടായിരിക്കും നമുക്ക് ഈ ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റൊരു കറക്കത്തിൽ മാത്രം ഈ ഒരു ഇതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ സോയ വെച്ചിട്ട് എല്ലാം തന്നെ മിക്സിയിൽ ഒന്നൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. എന്നാലും നമ്മൾ നേരത്തെ മസാല ചേർത്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലതുപോലെ വയണ്ട് വന്നിട്ടുണ്ട്. എന്നാലും ഗ്യാസ് ഓഫ് ചെയ്യുന്നില്ല. ചെറു തീയിലിട്ടാൻ ഇതിങ്ങനെ തന്നെ ആയിക്കോളട്ടെ. അതിന് ഞാൻ വേറൊരു പാത്രം അടപ്പേ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോയയുടെ ആ ഒരു കൂട്ടും കൂടി നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് തീ കൂട്ടാതെ തീ വളരെ കുറച്ചിട്ടിട്ട് ഇത് നല്ലപോലെ ഫ്രൈ ആയി കിട്ടണം. ഇതൊരു കൂട്ടമായിട്ടിരിക്കുന്ന രീതിയിലാണല്ലോ ഇരിക്കുന്നത്. നിങ്ങൾ ആദ്യം കണ്ടതുപോലെ തന്നെ ഓരോ ഒന്നൊന്നിനെ തൊടാത്ത രീതിയിൽ നമുക്ക് കിട്ടണം. അന്നേരം ചെറു തീയിലിട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. എണ്ണ ഇനി ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. ഇത്ര മാത്രം എണ്ണയുടെ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടാനും വേണ്ടി നമ്മൾ തീ കൂട്ടിയിടുകയേ ചെയ്ത് തീ വളരെ കുറച്ചിട്ടതിന് ശേഷം മാത്രം ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ കൈ ഇടാതെ തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. നമ്മളതിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് എരി എല്ലാം പാകത്തിനാണ്. ഇനി ഈ ഒരു പരുവ ആകുമ്പോഴത്തേനും ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ചുമന്നുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി ആ ഒരു കൂട്ടുണ്ടല്ലോ ആ ഒരു മസാല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. സോയയുടെ എല്ലാ ഭാഗത്തും ആ ഒരു ഉപ്പും എരിയും നമ്മുടെ ഈ ഒരു മസാല എത്തണം. അന്നേരം ഇതിലേക്ക് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗരം മസാല അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവസാനം കുരുമുളകും അതുപോലെ തന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് അത് അങ്ങനെ തന്നെ നിൽക്കും. അതിൻ്റെ ഒരു രുചിയും മണവും ഒക്കെ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെയും കൂടെ ആവശ്യം ഉണ്ടായതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതുകൊണ്ട് ഇതാണ് അതിൻ്ന്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ഒരുപാട് സമയമൊന്നും ചിലവാക്കാതെ നല്ല രുചികരമായിട്ട് ഇറച്ചിയും മീനെയൊക്കെ വെല്ലുന്ന ഒരു സോയയുടെ തോരനാണ്. സോയ ഫ്രൈ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അന്നേരം നല്ലൊരു കിടിലൻ റെസിപ്പിയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ കണ്ടുകൊണ്ട്
കണ്ടിരിക്കുമ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതെൻ്റെ ഫേസ്ബുക്ക് പേജിലെ കാണുന്നെങ്കിൽ അവരിപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അന്നേരം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദിയും നമസ്കാരം.